കർത്താവിൽ ബഹുമാനരായ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡുമായി ഇന്ന് നിങ്ങളെ സമീപിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 148-ാം സങ്കീർത്തനമാണ് ഇന്ന് നമ്മുടെ പഠനത്തിന് വിധേയമാക്കുവാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നത്. ഈ സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള പഠന പരമ്പര എല്ലാ നിലയിലും അനുഗ്രഹമായി തീരുന്നു. ഇത് തുടരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് മെസ്സഞ്ചറിൽ കോൺടാക്ട് ചെയ്യുന്ന, ടെലിഫോണിൽ അറിയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വചനം പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അത് മറ്റുള്ളവർ വേണ്ടുവോളം കർത്താവിന് വേണ്ടി ദൈവജനത്തിൻ്റെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക, ഇതിൽ ഉള്ള സന്തോഷമാണ് എൻ്റെ ആത്യന്തികമായ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് ഈ ദൈവവചന ഭാഗം ക്രമബദ്ധമായി ഇവിടെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഞാൻ രേഖതുവരുന്നത്. 147-ാം സങ്കീർത്തനത്തിൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. 148-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ നാം ധ്യാനിക്കാൻ പോവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളും നമ്മൾ ഉന്നയിക്കാറുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ വ്യതിയാനം പോലെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ സാധാരണയായി അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും. എന്തുകൊണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, എന്തുകൊണ്ട് പ്രളയങ്ങൾ, എന്തുകൊണ്ട് മറ്റ് നാശനഷ്ടങ്ങൾ, ഇവ എന്തുകൊണ്ട് മുൻകൂട്ടി നമുക്കറിയാൻ സാധിക്കുന്നില്ല? ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഓർമ്മയിലുള്ള കഴിഞ്ഞകാല ശതകങ്ങളിലെ കാലാവസ്ഥ, ഇപ്പോൾ ഡിസംബർ നവംബർ ഒരു പകുതിയൊക്കെയായി ഡിസംബറിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിശക്തമായ കോടമഞ്ഞിൻ്റെ തണുത്ത പ്രഹരം കൊണ്ട് കരിയിലുകളും ചപ്പുകളും ഒക്കെ കൂട്ടിയിട്ട് ബാല്യകാലത്ത് തീകാഞ്ഞ് സമയം ചെലവഴിച്ച മധുരസ്മരണകൾ ഓർമ്മയിൽ അയവിറക്കുന്നു. എന്നാൽ ഇപ്പോഴേ ഇന്നത്തെ ഈ വർഷത്തെ കാലാവസ്ഥ നോക്കണം. ജൂൺ മാസം മുതൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നും ഉച്ച കഴിഞ്ഞ് മഴയായിരുന്നു. അപ്പോൾ ഈ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ട് ഇരിക്കുമ്പോൾ ഈ കാലാവസ്ഥയിൽ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും പ്രളയ ജലം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചാണ് മുല്ലപ്പെരിയാർ ആ ഡാമിൻ്റെ 9 ഷട്ടറുകൾ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ദിവസം തുറന്നു. മിനിഞ്ഞാന്ന് അതിൻ്റെ 2 ഷട്ടറുകൾ തുറന്നു. അപ്പോൾ അതുപോലെ ഇടുക്കി ജലാശയം അതിൻ്റെ ഷട്ടറുകൾ ഒന്നിലധികം പ്രാവശ്യം തുറക്കുകയുണ്ടായി. കാരണം വലിയ ജലപ്രവാഹം അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് കോടമഞ്ഞിൻ്റെ കുളിരണിയേണ്ട രാത്രികളിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥയ്ക്ക് ശക്തമായ വ്യതിയാനം ഉണ്ടായി വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതി നിയമങ്ങളുടെ വ്യതിയാനങ്ങളെ ഒക്കെ നാം കാണുമ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ട് ഇതിന് ഒരു അറുതിയില്ലേ, അല്ലെങ്കിൽ ഈ യാതനകൾക്കും കർഷകർക്കും ഒരു അറുതിയില്ലേ എന്നൊക്കെയുള്ള ചോദ്യവും സംശയവും നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും മതിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ മനസ്സിലും ഇങ്ങനെയുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ വേഗത്തിൽ ഞാൻ 148-ാം സങ്കീർത്തനത്തിലേക്ക് ദൈവം എൻ്റെ ശ്രദ്ധയെ തിരിച്ചു. അവിടെ 148-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി ഇങ്ങനെയുള്ള നമ്മുടെ സംശയങ്ങൾക്ക് ഉള്ള മറുപടിയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതിൻ്റെ 8-ാം വാക്യം നോക്കുക. തീയും കൽമഴയും ഹിമവും ആവിയും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവതാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രമുഖന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന വാക്യങ്ങളുടെ അർത്ഥമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാണപ്പെടുന്ന പ്രകൃതിയുടെ സകല സംവിധാനവും ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം നിയന്ത്രിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവവചനത്താൽ ദൈവം പ്രകൃതിയെയും അതിൻ്റെ പ്രതിഭാസങ്ങളെയും നിയന്ത്രിക്കുകയാണ്. അത് മനസ്സിലാക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉളവാക്കി എന്ന് വരാവുന്നതാണ്. ഇതിൻ്റെ 8 മുതലുള്ള വാക്കുകൾ വായിക്കുമ്പോൾ ആകാശം, അതായത് അവിടെ സ്വർഗം, സ്വർഗത്തിൽ നിന്ന് ദൈവം അല്ല ചെയ്യുന്നു, അവൻ തൻ്റെ വചനത്തെ അയക്കുന്നു. ആ വചനം എന്ത് ചെയ്യുന്നു? പ്രകൃതിയുടെ നിയമങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഈ പ്രകൃതിയുടെ എല്ലാവിധമായ ഫിസിക്കൽ നിയമങ്ങളെയും നിയന്ത്രിക്കുന്നത് കർത്താവ് തൻ്റെ വചനത്തെ അയച്ചിട്ടാണ്. ഇപ്പോൾ ദൂരം 36,000 കിലോമീറ്റർ അപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന
ശൂന്യാകാശത്ത് സഞ്ചരിക്കുന്ന സാറ്റലൈറ്റിനെ ഭൂമിയിലേക്ക് സ്പേസ് ഷട്ടിൽ കൺട്രോൾ സ്റ്റേഷനിലുള്ള റിമോട്ട് കൊണ്ട് നിയന്ത്രിച്ചാണ് പല കാര്യങ്ങളും ഭൗമശാസ്ത്രജ്ഞന്മാർ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം, സ്വർഗത്തിലെ ദൈവം തൻ്റെ ആജ്ഞയെ സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു, ഭൂമിയിൽ അത് അവൻ്റെ വചനം അതിനെ നടപ്പിലാക്കുന്നു. അപ്പോൾ അവൻ തൻ്റെ വചനം അയച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത്. തീയും കൽമഴിയും ഹിമവും ആവിയും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും. അപ്പോൾ തീയാകട്ടെ, കൽമഴയാകട്ടെ, ആവിയാകട്ടെ, ഹിമമാകട്ടെ, കൊടുങ്കാറ്റാകട്ടെ, പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളും ദൈവത്തിൻ്റെ വചനത്തെ പൂർണ്ണമായി അനുസരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മൂന്നായിട്ടാണ് ഈ സംഗീതത്തിലേക്ക് ഉപയോഗിക്കേണ്ടത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 7ഉം 8ഉം വാക്യങ്ങൾ, 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി നാം വായിക്കുന്നു, സ്വർഗം ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ബഹുദ്ധപ്പെടുത്തുകയും ചെയ്യുന്നു. 7ഉം 8ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമി അവൻ്റെ നാമത്തെ ബഹുദ്ധപ്പെടുന്നു. പിന്നെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യുവാക്കന്മാരും യുവതികളും, ഭൂമിയിലെ രാജാക്കന്മാരും ന്യായാധിപന്മാരും എല്ലാവരും എന്ത് ചെയ്യുന്നു? യഹോവയുടെ നാമത്തെ സ്തുതിക്കുന്നു. അപ്പോൾ വാസ്തവത്തിലെ സ്വർഗഭൂ പാതാളം അല്ലെങ്കിൽ സ്വർഗവും ഭൂമിയും ഭൂമിയിലെ സകല നിവാസികളും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 148 സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ യഹോവയെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, കാരണം അവൻ്റെ വചനത്തിൻ്റെ ആജ്ഞ ഇവയെല്ലാം അനുസരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗം ദൈവത്തെ വാഴ്ത്തുന്നു, അതുപോലെ തന്നെ ഭൂമിയും അതിലെ നിവാസികളും ദൈവത്തെ വാഴ്ത്തുന്നു. അതുപോലെ ഭൂമിയിലെ മൃഗങ്ങളും പക്ഷികളും ഇഴജാതികളും എല്ലാം യഹോവയുടെ നാമത്തെ വാഴ്ത്തുന്നു. അതിൻ്റെ കാരണം എന്നു ചോദിച്ചാൽ സൃഷ്ടി ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. സാർ, ഈ കാണപ്പെടുന്നതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ അനുസരിക്കുന്നു, അവൻ്റെ ആജ്ഞയെ അനുസരിക്കുന്നു. അപ്പോൾ അവൻ്റെ ആജ്ഞ അനുസരിക്കാത്ത യാതൊന്നും ഈ സൃഷ്ടിയിൽ ഇല്ല. കാരണം വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിന് ക്രിയേറ്റീവ് പവർ ഉണ്ടെന്നാണ് ഈ വാക്യം കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സൃഷ്ടിപരമായ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ദൈവവചനത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിലും നമുക്ക് അക്കമിട്ടെണ്ണി പഠിക്കുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഇവിടെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീയും കൽമഴയും ഹിമവും ആവിയും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും. വെളിപ്പാട് ഉത്സവത്തിലേക്ക് വരുമ്പോൾ മഹാപീഡന കാലഘട്ടത്തിൽ വെളിപ്പാട് ഉത്സവം 6 മുതൽ അതിൻ്റെ 18 വരെയുള്ള അധ്യായങ്ങൾ ഭൂമിയിൽ, ആകാശമണ്ഡലത്തിൽ, വാനമണ്ഡലത്തിൽ, ഭൗമമണ്ഡലത്തിൽ, സമുദ്ര അന്തർഭാഗത്ത്, സമുദ്ര ഉപരിതലത്തിൽ, ഇങ്ങനെ മാനവ ജാതിയെ സംബന്ധിച്ച് അവരോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും മാറ്റങ്ങൾ, വലിയ പരിവർത്തനങ്ങൾ, വലിയ അടയാളങ്ങൾ, വലിയ വീര്യപ്രവർത്തനങ്ങൾ നോക്കി അരങ്ങേറുന്നതായി തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ കൽപ്പനയുടെ അനുസരണമായിട്ടാണ് ഭൂമിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഒരു തീയോ ഒരു കൽമഴയോ, അതായത് ഹെയിൽസ്റ്റോൺ, ഹിമമോ ആടിയ, അതുപോലെ മഞ്ഞു വീഴ്ചയോ, ആവിയോ, അങ്ങനെ കൊടുങ്കാറ്റോ, ഭൂകമ്പങ്ങളോ, ജലപ്രളയങ്ങളോ, ഇവയെല്ലാം ഉണ്ടായാലും ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ്. അതായത് അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റെന്നാണ് പറയുന്നത്. കർത്താവ് കൽപ്പിച്ചാൽ ആ കൊടുങ്കാറ്റ് അമരും, കർത്താവ് പറഞ്ഞാൽ കൊടുങ്കാറ്റ് വീശി അടിക്കും. അപ്പോൾ പിന്നെ പറയുകയാണ്, പർവ്വതങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പറവ്യാധികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അപ്പോൾ സ്വർഗം ദൈവത്തെ സ്തുതിക്കുന്നു, 2 ഭൂമി ദൈവത്തെ സ്തുതിക്കുന്നു, 3 ഭൂമിയിലെ സകല നിവാസികളും ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു ഒരു ആശയക്കുഴപ്പ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പം നമ്മളൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ബഹുദ്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവം നമ്മുടെ സൃഷ്ടിതാവാണെന്നും ദൈവം നമ്മുടെ പിതാവാണെന്നും ദൈവം നമ്മുടെ രക്ഷിതാവാണെന്നും ദൈവം നമ്മെ സ്നേഹിക്കുന്ന നല്ല സ്നേഹിതനാണെന്നും ഒക്കെയുള്ള നമ്മുടെ തിരിച്ചറിവ് കൊണ്ടാണ് നാം ദൈവത്തെ നമ്മുടെ ബോധമനസ്സിൽ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഹിമവും കൽമഴയും ആവിയും
അതുപോലെ കൊടുങ്കാറ്റും പർവ്വജാതികളും സകല വന്നുകാലികളും ഇടജന്തുക്കളും ഭൂമിയിലെ രാജാക്കന്മാരും വംശങ്ങളും യുവാക്കന്മാരും യുവതികളും ഇതെല്ലാം ഇവരോട് ചേർന്ന് ഇടജന്തുക്കളും പർവ്വങ്ങളിലെ മൃഗങ്ങളും ഒക്കെ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, മൃഗങ്ങൾക്കും അവരുടേതായൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. ആ കോൺഷ്യസ്നെസ്സിൽ ഒരു സൃഷ്ടാവിനെ കുറിച്ചുള്ള ഓർമ്മ അവയ്ക്കുണ്ട്. പക്ഷേ മൃഗങ്ങളുടെ കോൺഷ്യസ്നെസ് എങ്ങനെയാണ് മനുഷ്യരായ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവ എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗ്രഹിക്കുന്ന ഭാഷ മൃഗജാലങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയില്ല, ജീവജാലങ്ങൾ ഗ്രഹിക്കാൻ കഴിയില്ല. പക്ഷേ ജീവജാലങ്ങൾക്കും ഇതര തിരിയങ്ങൾക്കും അവരുടേതായ ലോകവും അവരുടേതായ ഭാഷയും അവരുടേതായ പ്രവർത്തന മണ്ഡലങ്ങളും അവരുടേതായ സംവിധാനങ്ങളും ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപറ്റ ഉറുമ്പ് ഒരു തറയിൽ കൂടി ലൈനപ്പ് ചെയ്ത് മാർച്ച് ചെയ്ത് പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്നതല്ല അത് പോകുന്നത്. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെരുത്ത തലയുള്ള ചില ഉറുമ്പുകളും ബാക്കിയെല്ലാം സാധാരണ ഉറുമ്പുകളുമായി അവയിങ്ങനെ യാത്ര ചെയ്യുന്ന ലൈനപ്പ് ചെയ്താൽ പോകുന്നത്, ഒന്നൊന്നിൻ്റെ പുറകെ വഴി റൂട്ട് തെറ്റിക്കാതെ സ്ട്രെയിറ്റ് ലൈൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് വഴിയിൽ ഒരു പ്രതിബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കുറച്ച് വെള്ളം ആരെങ്കിലും എടുത്തൊഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പെരുത്ത തലയുള്ള ഉറുമ്പ് വളരെ വേഗത്തിൽ പിന്നോട്ട് നടന്ന് ആ ഉറുമ്പൻ പറ്റത്തിൻ്റെ യാത്ര ചെയ്തുള്ള ഉറുമ്പൻ പറ്റത്തിൻ്റെ ചെവികൾ എന്തോ മുട്ടിമുട്ടി ഇങ്ങനെ പുറകോട്ട് പോകുന്നത് കാണാം. അവ അല്പസമയത്തിനുള്ളിൽ മുന്നിൽ പൊക്കോണ്ടിരുന്ന ഉറുമ്പുകളെല്ലാം അത് വഴി മാറി സഞ്ചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. നിങ്ങളും ഞാനും ഒക്കെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഈ തല വലിയ ഉറുമ്പ് അതിൻ്റെ ക്യാപ്റ്റനാണ്, അതായത് ഈ ആ മറ്റുറുമ്പുകളെ നയിക്കുന്ന ക്യാപ്റ്റനാണ്. ആ വഴിയിലെ പ്രതിബന്ധം നേരിട്ട് കണ്ടിട്ട് അത് പുറകോട്ട് വന്ന് പുറകെ ലൈനപ്പ് ചെയ്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഉറുമ്പിനോട് പറയുകയാണ്, വഴിയിൽ പ്രതിബന്ധമുണ്ട്, അതുകൊണ്ട് വഴി മാറി പോകുക എന്ന്. ഉറുമ്പ് ഉറുമ്പിനോട് പറഞ്ഞ ഭാഷ ഉറുമ്പിന് മനസ്സിലായി, പക്ഷേ നമുക്ക് മനസ്സിലായില്ല. അതുപോലെ പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും പറവജാതികളും എല്ലാം അവയുടേതായ വേൾഡിൽ അവരുടേതായ ഭാഷയിൽ അവർ സംസാരിക്കുന്നു. നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. രണ്ട് ഇണക്കുരുവികൾ ഒന്നിച്ച് ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിൽ വന്ന് ഇരിക്കുന്നു. അവ തല ചുണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് ഒന്ന് മറ്റൊന്നിൻ്റെ ചെവിയിലും അത് ഇതിൻ്റെ ചെവിയിലും എന്തോ മന്ത്രിക്കുന്നു. ഈ കുരുവി എന്ത് മന്ത്രിച്ചു എന്ന് നമുക്കറിയാൻ വയ്യ. വളരെ വേഗത്തിൽ അവർ ഇരുവരും കൂടി ഓടി ആ കൊമ്പിൽ നിന്ന് ഓടി പറന്ന് അങ്ങ് അകലെ പോകുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവ അതിൻ്റെ ചുണ്ടിൽ കടിച്ചു പിടിച്ച് ഓലയുടെ തുഞ്ചത്തെ നാരോ ചില ചില്ലികളോ ആയി കൂടി വരുന്നു. എന്താ അത് പറഞ്ഞെന്നറിയാമോ? അതിൻ്റെ ഭാര്യാഭർത്താക്കന്മാർ എന്നോട് സംസാരിച്ചാണ്, അതായത് നാം ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ പറ്റിയില്ല, മുട്ടയിട്ട് കൂടുകെട്ടി മുട്ടയിട്ട് അതിനെ പൊരുന്നിരുന്ന് കുഞ്ഞുങ്ങളെ വിരിക്കാൻ സമയമായി, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് അസ് മേക്ക് ദ നെസ്റ്റ്, നമുക്ക് കൂടെ ഉണ്ടാക്കാം എന്നാണ് അവർ തമ്മിൽ മന്ത്രിച്ചത്. അങ്ങനെ എല്ലാ പക്ഷികൾക്കും എല്ലാ മൃഗജാലങ്ങൾക്കും എല്ലാ ഇഴജാതികൾക്കും അവയുടേതായ വൈകാരികമായ കമ്മ്യൂണിക്കേഷൻ മെത്തേഡുണ്ട്. അവകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഒരു രണ്ട് ആനകളോ രണ്ട് പശുക്കളോ അന്യോന്യം നോക്കിയാൽ ആ നോട്ടത്തിൽ കൂടി അവയുടെ മന്ത്രോച്ചാരണം മനസ്സിലാക്കുവാൻ അവയ്ക്ക് സാധിക്കും. രണ്ട് സിംഹങ്ങളോ അല്ലെങ്കിൽ കടുവകളോ മറ്റ് ജീവജാലങ്ങളോ ആനയോ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഭാഷകളിലാണ്. അതുപോലെ ചെറിയ അതിസൂക്ഷ്മ ജീവികളായ ഉറുമ്പും മറ്റ് ജീവജാലങ്ങളൊക്കെ അവരുടെ ഭാഷയിൽ അവരുടെ കോൺഷ്യസ് റിലത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഭാഷയിൽ അവരുടെ കോൺഷ്യസ് സ്റ്റേറ്റിൽ അവർ ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ നമ്മളെപ്പോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി അവർ ആരാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അബദ്ധമാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. 1979 ഞാൻ ഒരിക്കലെ ബൈബിൾ സൊസൈറ്റി ഒരു മീറ്റിങ്ങിനെ സംബന്ധിക്കുമ്പോൾ അന്ന് ഒരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയായിരുന്ന ഒരാൾ അവിടെ ആ ബൈബിൾ സൊസൈറ്റിയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ഒരാളായിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് വിളിച്ചുകൂട്ടി ആ സമ്മേളനത്തിൽ മെസ്സേജ് പറഞ്ഞു. ആ മെസ്സേജ് പറഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്നുള്ള കർത്താവിൻ്റെ കൽപ്പനയാണ് അദ്ദേഹം ആ സൊസൈറ്റിയിലെ മീറ്റിങ്ങിന് അന്ന് പ്രസംഗിച്ചത്. പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് വർഷങ്ങൾ 10-42 ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇന്നെന്നപോലെ ഓർക്കുന്നു. അദ്ദേഹം പറയുകയാണ്, നമ്മൾ മനുഷ്യരോട് മാത്രമല്ല സകല പറവജാതിയോടും പിന്നെ ഇഴജന്തുക്കളോടും മൃഗങ്ങളോടും കാട്ടിലെ ജീവജാലങ്ങളോടും ഒക്കെ സുവിശേഷം പറയണമെന്ന്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരമ്പരാഗതമായ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു. ഇത് കഴിയുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇഴജാതിയോടും പട്ടിയോടും പൂച്ചയോടും ആടിനോടും കഴുതയോടും കുതിരയോടും സുവിശേഷം പറയാൻ നമുക്ക് സാധിക്കില്ല. കാര്യം അവർക്കാർക്കും വീണ്ടുമില്ല, അവർക്കാർക്കും ആത്മാവില്ല, അവർക്കാർക്കും ആത്മരക്ഷയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയോളജി അങ്ങനെയായിരുന്നു. പക്ഷേ വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത്. എന്നാൽ അവയ്ക്കൊന്നും കർത്താവിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വയ്യ. അവയ്ക്കൊന്നും ആത്മാവില്ല, അവയ്ക്ക് ദേഹവും ദേഹീയവേ ഉള്ളൂ, രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഈ മനുഷ്യന് ദേഹവും ദേഹീയ ആത്മാവും ഉണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ആത്മസംബന്ധമായ രക്ഷയെ സംബന്ധിച്ചോ വീണ്ടെടുപ്പിനെക്കുറിച്ചോ ഒന്നും ഈ ദേഹം ദേഹി മാത്രം ഉൾക്കൊണ്ട ജീവജാലങ്ങൾക്കും തിരികൾക്കും അറിയാൻ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അല്ല, അവർക്ക് അവരുടേതായ ഭാഷയുണ്ട്. ദൈവം സൃഷ്ടിതാവ് നിലയിൽ അവർ അവരുടെ ഭാഷയിൽ സൃഷ്ടാവാം ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നാൽ വീണ്ടെടുപ്പ് ദൈവം മനുഷ്യന് മാത്രമേ നൽകിയിട്ടുള്ളൂ. മനുഷ്യന് നൽകപ്പെട്ട സർവസൃഷ്ടിയും വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിലോ പ്രത്യക്ഷയെങ്കിലോ സഹസ്രാബ്ദ രാജ്യ സ്ഥാപനത്തിലോ ഒന്നും ഈ പറയപ്പെട്ട ജീവജാലങ്ങൾക്ക് വീണ്ടെടുപ്പുണ്ടായിട്ട് അവയെല്ലാം മനുഷ്യരോട് ചേർക്കപ്പെടുന്നുവെന്ന് ഒരു വേദപുസ്തക ഭാഷയിലും എവിടെയും നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ജീവജാലങ്ങളെയെല്ലാം സൃഷ്ടിച്ചത് മനുഷ്യരോട് ബന്ധത്തിലാണ്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യന് വേണ്ടിയും മനുഷ്യരോട് ബന്ധത്തിലും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുമാണ് അവയെല്ലാം സൃഷ്ടിച്ചത്. എന്നാൽ അവയ്ക്കൊന്നും ഈ പറയപ്പെട്ട വീണ്ടെടുപ്പോ യഥാസ്ഥാപനം ഉണ്ടാവുന്നില്ല. നമ്മെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മുടെ ആത്മാക്കൾ അനന്തമാണ്, അത് അനന്തകാലം ദൈവത്തോടെ വസിക്കേണ്ടതുമാണ്. അതുകൊണ്ട് പറയുകയാണ്, സ്വർഗം, ഭൂമി, അതുപോലെ തന്നെ ഭൂമിയിലെ നിവാസികൾ, അവയെല്ലാം ദൈവത്തെ മഹത്വപ്പെടുന്നു. പതിനാലാം വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രയേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും ഉപേക്ഷിക്കയായി അവർ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു, യഹോവയെ സ്തുതിപ്പിക്കും. ആ സങ്കീർത്തനം കൊണ്ട് അവസാനിപ്പിക്കുന്നത് സ്വജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഉയർത്തിയ ഒരു കൊമ്പിനെ കുറിച്ചുള്ള പരാമർശം കൊണ്ടാണ്. കൊമ്പ് മറ്റാരുമല്ല, നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി ഭവിച്ച അരിമത്തിയിലെ യോസേഫിൻ്റെ കല്ലിൽ സംസ്കരിക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവാണ്. ഈ യേശു ക്രിസ്തുവാണ് സ്വജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പുകഴ്ചയ്ക്കായി, ദൈവമഹത്വത്തിനായി സ്വജനത്തിൻ്റെ തൻ്റെ ഭക്തന്മാരുടെ പുകഴ്ചയ്ക്കായി, ദൈവമഹത്വത്തിനായി സ്വജനത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവം ഉയർത്തിയ കൊമ്പ്. ആ കൊമ്പ് കർത്താവായ യേശുവാണ്. അവ കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കാൻ രണ്ട് ഭാഷകളുണ്ട്. ഒന്ന്, സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്ന ഒരു സ്ഥലവും, ഇസ്രായേൽ മക്കളെ നിസ്സർപ്പങ്ങൾ കടിച്ച് അവർ മരണത്തിന് കീഴ്പ്പെട്ട വന്നതായ അധീനായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊടിമരത്തിന്മേൽ ഉയർത്തപ്പെട്ട ഒരു താമ്ര സർപ്പത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സർപ്പം കടിച്ചിട്ട് ആ താമ്ര സർപ്പത്തെ ആര് നോക്കിയാലും അവർ രക്ഷപ്രാപിക്കുമായിരുന്നു. അതുപോലെ നമ്മുടെ കർത്താവായ യേശു യോഹന്നാൻ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ ആ സംഭവം ഓർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ഉണ്ടാകേണ്ടത് തന്നെ. അതിനോട് ചേർത്താണ് കർത്താവ് പറഞ്ഞത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷപ്രാപിപ്പാൻ നിത്യജീവൻ പ്രാപിപ്പാണ്. കൊണ്ട് ദൈവം അവന് നൽകേണ്ടതിന് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ദൈവം കാൽവരിയുടെ ഉന്നതങ്ങളിൽ ഉയർത്തി, രക്ഷയുടെ കൊമ്പായി ദൈവം അവനെ ഉയർത്തി. രണ്ട് കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ പാപങ്ങളും അതിക്രമങ്ങളും നിമിത്തം നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ലോകരക്ഷിതാവായി യേശു ക്രിസ്തു താൻ കാൽവരി കുന്നതിന്മേൽ നമ്മുടെ പാപപരിഹാരാർത്ഥം മലക്കുരിശുമേൽ ഉയർത്തപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ ദൈവം നമ്മുടെ രക്ഷയെ ഒരുക്കി, നമ്മുടെ രക്ഷയെ ഇന്ന് ദൈവം സകലജനത്തിനും കാണുക പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ രക്ഷയെ സകലജനവും കണ്ട് വിശ്വസിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വാക്കുകൾ ഞാനിവിടെ ദീർഘിപ്പിക്കുന്നില്ല. ഈ 148 സങ്കീർത്തനം ഒരാരാധന സങ്കീർത്തനമാണ്. പ്രകൃതിയും അതുപോലെ തന്നെ ജീവജാലങ്ങളും മനുഷ്യനും എല്ലാം ഒരുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. കാരണം ദൈവം സൃഷ്ടിതാവാണ്, നമ്മൾ സൃഷ്ടികളാണ്. സൃഷ്ടിതാവ് നിലയിൽ അവനോട് കാണിക്കുന്ന ബഹുമാനത്തെയാണ് ഈ വാക്കിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. ഇന്നത്തെ ഈ ചെറിയ മെഡിറ്റേഷൻ ഞാനിവിടെ പര്യവസാനിപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ഈ ചിന്തകൾ നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യട്ടെ. കർത്താവിന് വെച്ചാൽ 149 150 സങ്കീർത്തനങ്ങൾ തുടർന്ന് നമുക്ക് നാളെയും മറ്റന്നാളുമായി ചിന്തിക്കാമെന്ന് കർത്താവ് വിശ്വസിക്കുന്നു. എളിവർ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അല്പം ഒരു കോളിൻ്റെ പ്രയാസമുണ്ട്. കർത്താവ് സൗഖ്യം നൽകട്ടെ. ഈ വക വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുള്ളവർ ദയവായി എന്നെ കോൺടാക്ട് ചെയ്യുക.
ബ്രദർ സോള സ്ക്രിപ്ചറ എന്നുള്ള എൻ്റെ ബ്രദർ സോള സ്ക്രിപ്ചറ അല്ല ഇ എസ് തോമസ് ലൈവ് പ്ലാറ്റ്ഫോം എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സൗജന്യമായി നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ഓരോ മെസ്സേജുകളും അതാത് സമയത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വിവിധ വിഷയങ്ങൾ അതിനകത്ത് സമഗ്രമായി കൈകാര്യം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള. താങ്ക് യു.